ഹേ ആയിസ് എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഈ ഒരു വീഡിയോ ജനിക്കണത് 2 കൊല്ലം മുന്നേ ആണ്. കാരണം ഈ ഒരു തോട്ട് ഉണ്ടായത് 2 കൊല്ലം മുന്നേ ആയിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഉണ്ടായിരുന്നു ഈ സൈക്കിൾ? ഞാനും എൻ്റെ ഒരു കസിനും കൂടിയിട്ടായിരുന്നു. നമ്മൾ ആറേശ്വരത്ത് നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരുണ്ട് ആ ഒരു വീഡിയോയില്. അപ്പൊ ഞാനും അവനും കൂടിയിട്ടാണ് സൈക്കിൾ ഈ ഒരു കോസ്മിക് ക്രക്സ് എടുക്കാൻ പോയത്. അത് നമ്മുടെ തൃശ്ശൂർ ജൂബിലി മിഷന്റെ അവിടെ ഒരു ഫയർഫോക്സിന്റെ സ്റ്റോർ ഉണ്ടായിരുന്നു. നീ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, നീ കണ്ടുണ്ടാവണം അത്. അവിടെയായിരുന്നു, അവിടെ നിന്നായിരുന്നു നമ്മൾ ഈ കോസ്മിക് ക്രക്സ് എടുത്തത്. ആ ഒരു സമയത്ത് അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു, ഫയർഫോക്സിന്റെ ഹർക്കേ. ഓൾമോസ്റ്റ് 26-28 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ബൈക്കായിരുന്നു ആ ഒരു സമയത്ത്, 2 കൊല്ലം മുന്നേ. അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഞാൻ ഇത് എടുക്കുമ്പോൾ എൻ്റെ കണ്ണ് ഫുള്ള് ആ ഒരു ബൈക്കിലേക്കായിരുന്നു. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു സ്പെക്കിൽ നല്ലൊരു ബൈക്കായിരുന്നു. കാരണം ഓഫ് റോഡിങ്ങിന് ഒരു ബേസ് മോഡൽ എന്നൊരു കാറ്റഗറിയിൽ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൈക്കായിരുന്നു അത്. ആ സമയത്ത് വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ സൈക്കിൾ എടുത്ത് 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു നല്ലൊരു സൈക്കിൾ എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു, പക്ഷേ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് നമുക്ക് ആ ഒരു ബൈക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൃശ്ശൂര് നമ്മുടെ ഒരു ഷോപ്പിലേക്ക് എടുക്കുന്നുണ്ട് ആ ഒരു ബൈക്ക്. ബുള്ളറ്റ് പോയതാണ്, സൗണ്ട് കേട്ടില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൃശ്ശൂര് അവിടെ നമുക്കൊരു ഷോപ്പിൽ ആ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഫയർഫോക്സ് ഹർക്കേൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇവൻ എൻ്റെ സൈക്കിളും കൊണ്ട് ഇവിടെ പള്ളിയുടെ അവിടേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു പറഞ്ഞു. നീ വിട്ടോണം, ഞാൻ അവസാനിപ്പിക്കാം. ബൈ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫയർഫോക്സ് ഹർക്കേൻ്റെ വീഡിയോ ആണ്. അപ്പോൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. അപ്പോൾ ഫയർഫോക്സ് ഹർക്കേൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് റിമ്മ് തന്നെ നോക്കാം. റിമ്മ് യൂസ് ചെയ്തിരിക്കുന്നത് ഡബിൾ വാൾ അലോയ് റിമ്മ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്നത് കെൻഡയുടെ ടയറാണ്. നല്ലോണം ഗ്രിപ്പുള്ള ടയറാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഫോർക്ക് നോക്കുകയാണെങ്കിൽ SR Sun Tour XCT ഫോർക്ക് ആണ്. 100 mm ആണ് അതിൻ്റെ ട്രാവൽ വരുന്നത്. അതിൽ ഹൈഡ്രോളിക് ലോക്കൗട്ടും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഹെഡ്സെറ്റ് നോക്കുകയാണെങ്കിൽ കെൻലിയുടെ ഹെഡ്സെറ്റ്, അതുപോലെ തന്നെ സ്റ്റെമ്മ് സൂമിൻ്റെ അലോയ് സ്റ്റെമ്മാണ്. ഹാൻഡിൽ ബാർ നോക്കുമ്പോൾ ഹാൻഡിൽ ബാർ 680 mm വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറും അതിൽ വന്നിട്ടുണ്ട്. അതിൽ ഹാൻഡിൽ ബാറിൽ കൊടുത്തിരിക്കുന്നത് SR 3x8 speed ഷിഫ്റ്റേഴ്സും, അതുപോലെ തന്നെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഷിമാനോയുടെ ബ്രേക്ക് തന്നെയാണ്. അതിൽ ഹൈഡ്രോളിക് ബ്രേക്കാണ് ഫ്രണ്ടിലും റിയറിലും കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള നല്ലൊരു ഫ്രെയിമാണ്. നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടി ഫീൽ ആവുന്നുണ്ട്. എനിക്ക് അതിൻ്റെ കളറും നല്ലൊരു കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൽ കൊടുത്തിരിക്കുന്ന സീറ്റ് പോസ്റ്റ് സൂമിൻ്റെയാണ് കേട്ടോ. സൂമിൻ്റെ സീറ്റ് പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അലോയ ആണ് സീറ്റ് പോസ്റ്റ് വരുന്നത്. സീറ്റ് ഫയർഫോക്സിൻ്റെ ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സെറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടൂർണി വന്നിട്ടുണ്ട്. 3x speed ഫ്രണ്ടിൽ. ഷിമാനോടെ ക്രാങ്കും അതുപോലെ തന്നെ VP ബോട്ടം ബ്രാക്കറ്റിന് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി നേരെ റിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഷിമാനോ SR ആണ് വന്നിരിക്കുന്നത്. ഷിമാനോ SR 8x speed ആണ്. കാസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഷിമാനോ ടൂർണിയുടെ ആണ് കാസറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 32,500 rupees ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫയർഫോക്സ് ഹർക്കേനിന് മാത്രമല്ല, ഇപ്പോൾ റാലിയുടെ ആയാലും മോൺട്രയുടെ എല്ലാ ബൈക്കിനും ഇപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ട്. 2021 ഇപ്പോൾ പുതിയത് ഇറങ്ങാൻ പോകുന്ന മോൺട്രയുടെ പുതിയ കളർ വേരിയൻ്റ് എല്ലാ സൈക്കിളിനും പുതിയ കളറാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ന്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റോറി എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, യൂട്യൂബ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും. കാരണം ഇനി വരാൻ പോകുന്നതും ബിഹൈൻഡ് ദ സീൻസും നമ്മൾ ആരെ മീറ്റ് ചെയ്യുന്നു. ഇപ്പം അപ്പോൾ തൊട്ട് മുന്നായിട്ട് നമ്മൾ നാസ് ബൈക്സ് ഓണല്ലേ, നാസറിക്കാനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈസൈക്കിൾ ജേണി വിത്ത് നാസ് ബൈക്സ് ഓൺ ആ യൂട്യൂബ് ചാനലിലുള്ള നാസറിക്കാനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെയും കൊണ്ടാണ് നമ്മൾ ഭൂതത്താങ്കട്ടിൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് കാണാത്തൊരു കണ്ടു നോക്കുക. കാരണം 1.5 lakh rupees റിമോട്ട് കൺട്രോൾ കാറിൻ്റെ വീഡിയോ ഒക്കെ അതിൽ കെടുക്കുന്നുണ്ട്. അത് മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കുറേ വെറൈറ്റീസ് ഓഫ് കാര്യങ്ങൾ ആ ചെറിയ ചെറിയ ഭാഗങ്ങൾ അതിൽ കെടുക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോ പോവും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. വേറെ ഒന്ന് ഞാൻ ഇരിക്കുന്നു, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ, ബൈ.